നമസ്കാരം എല്ലാവർക്കും റാങ്ക് ഹാക്കേഴ്സ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ ക്ലാസ് നിയമനങ്ങൾ അല്ലെങ്കിൽ അപ്പോയിന്റ്മെന്റ്സ് ആണ് അതായത് ഇന്ത്യയിലെ പ്രമുഖ പദവി വഹിക്കുന്ന വ്യക്തിത്വത്തെ കുറിച്ചുള്ള അപ്ഡേറ്റഡ് ക്ലാസ് ആണ് ഇന്ന് നമ്മൾ നോക്കുന്നത് പി എസ് സി റീസെൻറ്റായി ചോദിച്ച റിലേറ്റഡ് ഫാക്ട്സുമായി ബന്ധപ്പെട്ടൊരു ക്ലാസ് ചെയ്തിരുന്നു പക്ഷേ അത് എഡിറ്ററിൽ സേവ് ചെയ്യാത്തത് കൊണ്ട് തന്നെ അത് മിസ്സായി അതുകൊണ്ടാണ് ഇപ്പോൾ പെട്ടെന്ന് ഇങ്ങനെയൊരു ക്ലാസ് പ്ലാൻ ചെയ്തത് ഓക്കെ അപ്പോൾ നിങ്ങളിത് തീർച്ചയായിട്ടും പഠിച്ചിരിക്കണം കാരണം എല്ലാ പരീക്ഷക്കും ഇതുമായി ബന്ധപ്പെട്ട് ഒരാളെ ചോദിക്കുന്നതാണ് അപ്പൊ ആദ്യം തന്നെ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നുള്ള കാര്യം നമുക്കൊക്കെ അറിയാം അപ്പൊ നമുക്ക് പ്രസിഡന്റ് നോക്കുക ദ്രൌപതി മുർമു ആണ് ഇന്ത്യയുടെ നിലവിലെ പ്രസിഡന്റ് ഇന്ത്യയുടെ പ്രസിഡന്റ് ദ്രൌപതി മുർമു സ്പീക്കർ ഓം ബിർള സ്പീക്കർ ഓം ബിർള പ്രകാശാണ് ഉപരാഷ്ട്രപതി ആണെങ്കിലും ജഗദീപ് ധൻഖർ ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകർ ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്നത് തന്നെയായിരിക്കും ഇന്ത്യയുടെ പ്രസിഡന്റ് ദ്രൌപതി മുർമു ആണ് ഇന്ത്യയുടെ സ്പീക്കർ ഉപ ആണെങ്കിൽ ഓം ബിർള ഉപരാഷ്ട്രപതി ജഗദീപ് തൻകറാണ് സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് ഡി വൈ ധനക്നയ വൈ ചന്ദ്രചൂഡ് ഇനി നമ്മൾ നീതി ആയോഗ് നോക്കാം നീതി ആയോഗിന്റെ ചെയർമാന് പ്രധാനമന്ത്രിയാണ് നീതി ആയോഗിന്റെ ചെയർമാൻ പ്രധാനമന്ത്രിയും വൈസ് ചെയർമാൻ സുമൻ ബറി വൈസ് ചെയർമാൻ സുമൻ ബറി സിഇഒ ബി വി ആർ സുബ്രഹ്മണ്യം ബി വി ആർ സുബ്രഹ്മണ്യമാണ് നീതി ആയോഗിന്റെ നിലവിലെ സിഇഒ ബി വി ആർ സിഇഒ ബി വി ആർ സുബ്രഹ്മണ്യം അപ്പോൾ നീതി ആയോഗിന്റെ ചെയർമാൻ പ്രധാനമന്ത്രിയും വൈസ് ചെയർമാൻ സുമൻ ബറി സിഇഒ ആണെങ്കിൽ ബി വി ആർ സുബ്രഹ്മണ്യം അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് കേന്ദ്ര വിവരാവകാശ കമ്മീഷണർ ആരാണ് യശ്വന്ത് കുമാർ സിൻഹ യശ്വന്ത് കുമാർ സിൻഹയാണ് കേരളത്തിന്റേതാണെങ്കിൽ വിശ്വാസ് മേഹ്ത അപ്പൊ നമ്മളിത് മുഖ്യ മുഖ്യ വിവരാവകാശ കമ്മീഷണർമാരുടെ കാര്യമാണ് പറയുന്നത് അപ്പൊ കേരളത്തിൽ നിലവിൽ ദിലീപ് അതുപോലെ തന്നെ ഹക്കീം ഒക്കെ വിവരാവകാശ കമ്മീഷണറായിട്ട് നിയമിതരായിട്ടുണ്ട് പക്ഷെ അവരൊന്നും മുഖ്യ വിവരാവകാശ കമ്മീഷണർ അല്ല മുഖ്യ വിവരാവകാശ കമ്മീഷൻ ഇപ്പോഴും വിശ്വാസ് മേഹ തന്നെയാണ് ഇത് പല ഗ്രൂപ്പിലും പലരും ചോദിച്ച് നടക്കുന്നുണ്ടശ്വാസമേധത്തെ മാറിയില്ലേ എന്ന കാര്യം പലരും ചോദിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മുഖ്യ വിവരാവകാശ കമ്മീഷണർ ഇപ്പോഴും വിശ്വാസമേഹത്തെ തന്നെയാണ് ഹക്കീമും ദിലീപും ആരാണ് വെറും വിവരാവകാശ കമ്മീഷണർ മാത്രമാണ് ഇനി അടുത്ത നമ്മൾ പറയുന്നത് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആരാണ് രാജീവ് കുമാർ ആണ് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ രാജീവ് കുമാർ ഇലക്ഷൻ കമ്മീഷണർ രാജീവ് കുമാറാണ് സംസ്ഥാന ഇലക്ഷൻ കമ്മീഷണർ എ ഷാജഹാൻ ഓക്കെ സംസ്ഥാനത്താണെങ്കിൽ എ ഷാജഹാനും ഇനി സംസ്ഥാനത്തിന്റെ ചീഫ് ഇലക്ടറൽ ഓഫീസർ ആണെങ്കിലോ അത് സഞ്ജയ് കൌള് ഓക്കെ ഇന്ത്യയിലെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ രാജീവ് കുമാർ സംസ്ഥാന ഇലക്ഷൻ കമ്മീഷണർ എ ഷാജഹാൻ ഇനി ഇലക്ഷൻ ഇലക്ടറൽ ഓഫീസർ ആണെങ്കിൽ സംസ്ഥാനത്ത് സഞ്ജയ് കൌള് അടുത്തത് നമ്മൾ നോക്കുന്നത് ഇന്ത്യയുടെ മനുഷ്യാവകാശ കമ്മീഷണർ അരുൺ മിശ്രയാണ് ഓക്കെ സംസ്ഥാനത്താണെങ്കിലും ആന്റണി ഡൊമിനിക്ക് മനുഷ്യാവകാശ കമ്മീഷണർ ഇന്ത്യ അരുൺ മിശ്ര സംസ്ഥാനത്ത് ആന്റണി ഡൊമിനിക് അടുത്തത് വനിതാ കമ്മീഷൻ അധ്യക്ഷ രേഖാ ശർമ്മയാണ് ഓക്കെ കേന്ദ്ര വനിതാ കമ്മീഷൻ അധ്യക്ഷ രേഖാ ശർമ്മയും സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷ പി സതീദേവി സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷ പി സതീദേവി അപ്പൊ മനുഷ്യാവകാശ കമ്മീഷണർ അരുൺ മിശ്ര സംസ്ഥാനത്ത് ആന്റണി ഡൊമിനിക്ക് വനിതാ കമ്മീഷണർ ആണെങ്കിൽ കേന്ദ്ര വനിതാ കമ്മീഷണർ രേഖാ ശർമ്മ സംസ്ഥാനത്ത് പി സതി ദേവി അടുത്ത നമ്മൾ പറയുന്നത് ന്യൂനപക്ഷ കമ്മീഷന്റെ കാര്യമാണ് ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർപേഴ്സൺ ഇക്ബാൽ സിംഗ് ലാൽപുര ദേശീയ ന്യൂനപക്ഷ കമ്മീഷന്റെ ചെയർപേഴ്സൺ ഇക്ബാൽ സിംഗ് ലാൽപുരയാണ് ഇനി ഇത് കൈകാര്യം ചെയ്യുന്ന മന്ത്രി സ്മൃതി ഇറാനിയാണ് ന്യൂനപക്ഷ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് സ്മൃതി ഇറാനിയാണ് ദേശീയ ന്യൂനപക്ഷ കമ്മീഷന്റെ ചെയർപേഴ്സൺ നിലവിൽ ഇക്ബാൽ സിംഗ് ലാൽപുര അതുപോലെ തന്നെ അടുത്തത് പിന്നാക്ക വിഭാഗ കമ്മീഷൻ പിന്നാക്ക പിന്നാക്ക വിഭാഗ കമ്മീഷൻ ചെയർമാൻ ഹൻസ് രാജ് ആഹിർ പിന്നോക്കം എന്നല്ല പിന്നാക്കം എന്നാണ് നമ്മൾ മലയാളത്തിൽ പദശുദ്ധി പഠിച്ചിട്ടില്ല പിന്നാക്ക വിഭാഗ കമ്മീഷൻ ഹൻസ് രാജ് ആഹിർ ഹൻസ് രാജ് ആഹിർ ഓക്കെ അപ്പം നമ്മുടെ ന്യൂനപക്ഷം ഇക്കബാൽ സിംഗ് പിന്നോക്ക വിഭാഗമാണെങ്കിൽ ഹൻസ് രാജ് നിലവിൽ യു പി എസ് സിയുടെ ചെയർമാൻ ആരാണ് മനോജ് സോണിയാണ് ഓക്കെ മനോജ് സോണിയാണ് കെ പി എസ് സി നമ്മുടെ കേരള പി എസ് സിയുടെ ചെയർമാൻ എം ആർ ബൈജു എം ആർ ബൈജു അപ്പൊ യു എ യു പി എസ് സി മനോജ് സോണി കെ പി എസ് സി എം ആർ ബൈജു ഇനി യു ജി സിയുടെ ചെയർമാനാണ് ജഗദീഷ് കുമാർ യു ജി സിയുടെ ചെയർമാൻ ജഗദീഷ് കുമാർ ഓക്കെ ജഗദീഷ് കുമാർ ആണ് യു ജി സി ചെയർമാൻ അടുത്തതായിട്ട് നമ്മൾ പറയുന്നത് ഐ എസ് ആർ ചെയർമാൻ ഐ എസ് ആർ ചെയർമാൻ എന്ന് പറയുന്നത് നമ്മുടെ മലയാളിയായിട്ടല്ല എസ് സോമനാഥാണ് ഓക്കെ അഞ്ചാമത്തെ മലയാളിയാണ് ഐ എസ് ആർഒ ഡയറക്ടർ എസ് സോമനാഥാണ് വി എസ് സി സി ഡയറക്ടർ ഡോക്ടർ ഉണ്ണികൃഷ്ണൻ വി എസ് സി സി വിക്രം സാരാഭായ് സ്പേസ് സെന്റർ ഡയറക്ടർ ഉണ്ണി കൃഷ്ണൻ ഡോക്ടർ ഉണ്ണികൃഷ്ണൻ അപ്പൊ ഐ എസ് ആർഒ ഡയറക്ടർ ആരാണ് എസ് സോമനാഥാണ് വി എസ് സി സി ഡയറക്ടർ ആണെങ്കിൽ ഓക്കെ ഡോക്ടർ ഉണ്ണികൃഷ്ണൻ ഇനി ആണവോർജ്ജ കമ്മീഷന്റെ പുതിയ ചെയർമാൻ ആയിട്ട് നിയമിതനായതാണ് കഴിഞ്ഞ മാസം എ കെ മൊഹന്തി എ കെ മൊഹന്തി ഈ മാസം തന്നെയാണ് തോന്നുന്നു എ കെ മൊഹന്തി അപ്പൊ ഐ എസ് ആർഒ എസ് സോമനാഥ് വി എസ് എസ് സി ഡോക്ടർ ഉണ്ണികൃഷ്ണൻ ആണവോർജ കമ്മീഷന്റെ പുതിയ ചെയർമാൻ എ കെ മൊഹന്തി ഇനി കേരളത്തിന്റെ ചീഫ് ജസ്റ്റിസ് ആരാണ് എസ് വി ബാട്ടിയാണ് മണികുമാർ വിരമിച്ചു നിലവിൽ ചീഫ് ജസ്റ്റിസ് ഓഫ് കേരള എസ് വി ബാട്ടി എസ് വി ബാട്ടിയാണ് ചീഫ് സെക്രട്ടറി ആണെങ്കിൽ വി പി ജോയ് ചീഫ് സെക്രട്ടറി വി പി ജോയ് അടുത്തത് അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ ആർ വെങ്കിട്ടരമണി ആർ വെങ്കിട്ടരമണി രമണി എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ ലേഡിയാണെന്നൊന്നും വിചാരിക്കണ്ട അറ്റോർണി ജനറൽ ആർ വെങ്കിട്ടരമണി സോളിസിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ തുഷാർ മേത്ത സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിന്റെ അഡ്വക്കേറ്റ് ജനറൽ ഗോപാലകൃഷ്ണ കുറുപ്പാണ് അത് ഞാൻ ഇതിൽ അപ്ഡേറ്റ് ആയിട്ടില്ല ഓക്കെ അപ്പൊ അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ ആർ വെങ്കിട്ടരമണി സോളിസിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ തുഷാർ മേത്ത തുഷാർ മേത്ത അടുത്തത് സെബിയുടെ ചെയർമാൻ മാധവി പുരി ബുച്ച് ആണ് ലേഡിയാണ് മാധവി പുരി ബുച്ച് സെബിയുടെ ചെയർമാൻ മാധവിയാണ് യു എൻ സി യു എനി സ്ഥിരം പ്രതിനിധിയായിട്ട് നിയമിതയായത് രുചിര കംബോജ് ഓക്കെ രുചിര കംബോജ് ഓക്കെ യു എനിന്റെ സ്ഥിരം പ്രതിനിധി രുചിര കംബോജ് ഇനി റെയിൽവേയുടെ ചെയർമാൻ ആരാണ് അനിൽ കുമാർ ലഹോട്ടി അനിൽ അനിൽകുമാർ ലഹോട്ടി റെയിൽവേയുടെ ചെയർമാൻ അനിൽ അനിൽകുമാർ ആണ് ട്രായ് ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ ആണ് ട്രായുടെ ചെയർമാൻ പി ടി വഗേല ആരുടെ വകേലാണൊക്കെ നമ്മൾ ചോദിക്കുക അതുപോലെ തന്നെ ടെലിഫോൺ ഒക്കെ ആരുടെ വകേലും ഓർമ്മിച്ച് വെച്ചാൽ മതി ട്രൈ പി ടി വകേല പി ടി പി ഡി അപ്പോൾ നമ്മൾ പറഞ്ഞു സെബി മാധവി പുരി ബുച്ചാണ് യു എന്റെ സ്ഥിരം പ്രതിനിധി രുചിര കംബോജാണ് ലേഡീസാണ് രണ്ടുപേരും റെയിൽവേയുടേത് അനിൽകുമാർ ലഹോട്ടിയാണ് ട്രായുടേത് ആണെങ്കിൽ പി ടി വകേൽ അതുപോലെ തന്നെ പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുടെ നിങ്ങൾ ഓർമ്മിച്ച് വെക്കണം അവീക്ക് സർക്കാർ ആണ് അതിലിത് ഞാൻ എഴുതിയിട്ടില്ല പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുടേത് അവീക്ക് സർക്കാർ ആണ് സർക്കാരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പത്രങ്ങളിലൊക്കെ കൂടുതൽ വരിക അപ്പൊ പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുടേത് അവീക്ക് സർക്കാർ അടുത്തത് നമ്മൾ നോക്കുന്നത് സി എ ജി ഓഫ് ഇന്ത്യ കമ്പ്യൂട്ടർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ ആരാണ് ഗിരീഷ് ചന്ദ്ര മുർമു ആണ് ഗിരീഷ് ചന്ദ്ര മുർമു ആണ് സി എ ജി ഓഫ് ഇന്ത്യ ഇനി സി ജി എ സി എ ജി വേറെയാണ് സി ജി എ വേറെയാണ് സി ജി എന്ന് പറയുന്നത് കൺട്രോളർ ജനറൽ ഓഫ് അക്കൗണ്ട് ആണ് ഓക്കെ അത് എസ് എസ് ദുബെ കൺട്രോളർ ജനറൽ ഓഫ് അക്കൗണ്ട് എസ് എസ് ദുബെ സി എ ജി ആണെങ്കിൽ ഗിരീഷ് ചന്ദ്ര മുർമു സി ജി എ ആണെങ്കിൽ എസ് എസ് ദുബെ ഇത്തരം നമ്മൾ നോക്കുന്നത് ഒളിമ്പിക് കമ്മിറ്റി മേധാവി നമ്മുടെ പി ടി ഉഷയാണ് ഓക്കെ ഒളിമ്പിക് കമ്മിറ്റിയുടെ മേധാവി പി ടി ഉഷയാണ് അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ പ്രസിഡന്റ് കല്യാൺ ചോബെ അഖിലേന്ത്യാ ഫുട്ബോളിന്റെ ആണെങ്കിൽ കല്യാൺ ചോബെ ഇനി ഹോക്കി ഇന്ത്യയുടേതാണെങ്കിൽ ദിലീപ് ടർക്കി ആണ് ഹോക്കിയുടേത് ദിലീപ് ടർക്കി ഹോക്കി ടർക്കി ഓക്കെ ദിലീപ് ടർക്കി ആണ് അപ്പോൾ ഒളിമ്പിക് കമ്മിറ്റി പി ടി ഉഷ അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ കല്യാൺ ചോബെ ഹോക്കി ഇന്ത്യ ദിലീപ് ടർപി ടർക്കി ബി സി സി ഐയുടെ പ്രസിഡന്റ് ആരാണ് റോജർ ബെന്നി ബി സി സി ഐ പ്രസിഡന്റ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണർ റോജർ ബെന്നി ഗവർണർ ശക്തികാന്ത ദാസ് ആണ് സി ബി ഐയുടെ ഡയറക്ടർ ആരാണ് പ്രവീൺ സൂദ് ആണ് സി ബി ഐ ഡയറക്ടർ പ്രവീൺ സൂദ് ഇത് രണ്ടു ദിവസം മുൻപ് നിയമിതനായതാണ് ഓക്കെ അപ്പൊ ആർ ബി ഐ ശക്തികാന്ത ദാസ് സി ബി സി ബി ഐയുടെ ഡയറക്ടറാണെങ്കിൽ പ്രവീൺ സൂദ് അടുത്തത് നമ്മള് രാജ്യസഭാ സെക്രട്ടറി ജനറൽ പി സി മോദിയാണ് രാജ്യസഭയുടെ സെക്രട്ടറി ജനറൽ പി സി മോദി ഓക്കെ പി സി മോദിയാണ് ലോക്സഭയുടേതാണെങ്കിലോ ഉത്പൽ കുമാർ സിംഗ് ഉത്പൽ കുമാർ സിംഗ് ആണ് അപ്പൊ സെക്രട്ടറി ജനറൽ ഓർത്തുവെക്കുക രാജ്യസഭ പി സി മോദി ലോക്സഭ ഉത്പൽ കുമാർ സിംഗ് നമ്മൾ നോക്കുന്നത് സായുധ സേനാ മേധാവികളെ കുറിച്ചിട്ടാണ് അപ്പൊ ആദ്യം തന്നെ ഇന്ത്യയുടെ സംയുക്ത സേനാ മേധാവി അനിൽ ചൌഹാൻ ആണ് ഓക്കെ ബിപിൻ റാവത്ത് ആയിരുന്നു ആദ്യത്തെ സംയുക്ത സേനാ മേധാവി ആ ഒരു പോസ്റ്റ് ആദ്യമായിട്ട് വന്നപ്പോ അപ്പോൾ ബിപിൻ റാവത്ത് കുനൂർ ഹെലികോപ്റ്റർ അപകടത്തിൽ അന്തരിച്ച കാര്യം നമുക്കൊക്കെ അറിയാം നിലവിൽ ഇന്ത്യയുടെ സംയുക്ത സേനാ മേധാവി അനിൽ ചൗഹാനാണ് കരസേന മനോജ് പാണ്ഡേ കരസേന മനോജ് പാണ്ഡെ ഇനി നാവികസേനാ ആണെങ്കിൽ ആർ ഹരികുമാർ മലയാളിയായിട്ടുള്ള ആർ ഹരികുമാറാണ് ഇനി വ്യോമസേനാ മേധാവി വി ആർ ചൗധരി ചൌദരിയല്ല ചൗധരിയാണ് വ്യോമസേനാ മേധാവി വി ആർ ചൌധരി നാവികസേന ആർ ഹരികുമാർ കരസേന മനോജ് പാണ്ഡെ പിന്നെ നമ്മൾ പറഞ്ഞു സംയുക്ത സേനാ മേധാവി അനിൽ ചൌഹാൻ ആണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഇന്ത്യയിലെ പ്രമുഖ പദവികളെ കുറിച്ചിട്ടാണ് അതിന്റെ അധ്യക്ഷന്മാരെ കുറിച്ചിട്ടാണ് ഇത് എല്ലാ പരീക്ഷകൾക്കും ഇതിൽ നിന്ന് ഒരു ചോദ്യം പ്രതീക്ഷിക്കാം അപ്പോൾ ഇതിൽ ഞാൻ പറയാൻ പെട്ട നിയമനങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കാം കൂടുതൽ നിയമനങ്ങളും കാര്യങ്ങളും നിങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കാം അപ്പോൾ ബാക്കിയുള്ളവർ കൂടി അത് വായിച്ചു കഴിഞ്ഞാൽ ഉപകാരപ്രദം അതുപോലെ തന്നെ എന്തെങ്കിലും മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ഇന്ന് ആള് പോയിന്നയാൾ അപ്ഡേറ്റ് ആയി എന്നെന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ അതും കൂടി കമന്റ് ബോക്സിൽ അറിയിക്കാമറക്കല്ലേ പിന്നെ എപ്പോഴും പറയുന്ന പോലെ തന്നെ വീഡിയോ ഹെൽപ്ഫുൾ ആയി തോന്നിയെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കൺ പ്രസ് ചെയ്താൽ മാത്രമേ പുതിയ പുതിയ ക്ലാസിന്റെ അപ്ഡേറ്റ് ലഭിക്കുകയുള്ളൂ അതുപോലെ തന്നെ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്താൽ ഇതുമായി ബന്ധപ്പെട്ട പി ഡി എഫും കാര്യങ്ങളും പരീക്ഷയൊക്കെ ഫ്രീ ആയിട്ട് അവൈലബിൾ ആണ് ഇതുപോലെ ടെലിഗ്രാമിൽ സെർച്ച് ചെയ്താലും ജോയിൻ ചെയ്യാം അല്ലെങ്കിൽ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ കമൻറ് ബോക്സിലുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്താലും മതി ഓക്കെ താങ്ക്